നമസ്കാരം. ഇന്ത്യക്കാരെ സംബന്ധിച്ച മറ്റൊരു സംസ്ഥാനം പോലെയാണ് ഇപ്പോൾ കാനഡ. ഒരു കുടുംബമെടുത്താൽ അതിൽ ഒരാളെങ്കിലും ഇപ്പോൾ കാനഡയിലുണ്ടാകും. കോവിഡാനന്തരം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ വിദേശ കുടിയേറ്റ മോഹങ്ങൾക്ക് ശക്തി പകർന്ന രാജ്യമാണ് കാനഡ. നേരത്തെ തന്നെ കാനഡയിൽ പഞ്ചാബിൽ നിന്നടക്കമുള്ളവർ കുടിയേറിയിട്ടുണ്ട് എങ്കിലും കോവിഡിന് ശേഷമാണ് ഇത് കൂടുതൽ ശക്തമായത്. കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളികളാണ് പിന്നീട് തുരുതുര കാനഡയിലേക്ക് ചേക്കേറിയത്. വിദ്യാർത്ഥികളായിരുന്നു കുടിയേറ്റത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. ജോലിക്ക് പോയവരും ഏറെ. ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ വിദ്യാഭ്യാസ വിസ നേടി കാനഡയിൽ എത്തുന്നവർ പഠനശേഷം അവിടെ തന്നെ ജോലി നേടി പി ആർ നേടുന്നതായിരുന്നു രീതി. വർക്ക് വിസയിൽ എത്തിയവരും ചില്ലറയല്ല. വിദ്യാർത്ഥികളുടെ പങ്കാളി വിസയിലെ കുടിയേറ്റവും ശക്തമായ രീതിയിൽ തന്നെ തുടർന്നു. ഇതോടെ ചുരുങ്ങിയ കാലയളവിൽ കാനഡയിലെ ജനസംഖ്യയിലെ തന്നെ നിർണായക വിഭാഗമായി ഇന്ത്യക്കാർ മാറി. ഇന്ന് മുക്കിലും മൂലയിലും ഇന്ത്യക്കാരെ കാണാം. അവിടെ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയാൽ പോലും നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റിനെ പോലെ തന്നെ അവിടെയും കാണാൻ സാധിക്കും കച്ചവടക്കാരെ. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി, അതായത് NFAP വിശകലനം അല്ലെങ്കിൽ പഠനം അനുസരിച്ച 2013-2023 ഇടയിൽ കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം 32,828 നിന്ന് 139,725 ഉയർന്നിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ അടക്കമുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും നൈജീരിയയിൽ നിന്നുമൊക്കെ കാനഡയിലേക്ക് കുടിയേറ്റം ശക്തമായിരുന്നു. ഇത്തരത്തിൽ കുടിയേറ്റ ജനസംഖ്യയിൽ വലിയ വർധനവുണ്ടായത് ക്രമേണ കാനഡയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ആക്കം കൂട്ടി. പാർപ്പിട പ്രതിസന്ധി, തൊഴിലില്ലായ്മ തുടങ്ങിയവയൊക്കെ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. കുടിയേറ്റത്തിനെതിരായ പ്രാദേശിക വികാരം കൂടി ശക്തിപ്പെട്ടിരുന്നു. അവിടുത്തെ ആളുകളെല്ലാം തന്നെ ശത്രുക്കളെപ്പോലെ പിന്നീട് ഇവരെ കണ്ടു തുടങ്ങി. ഇതോടെ കുടിയേറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ പല നിയന്ത്രണങ്ങളും കനേഡിയൻ സർക്കാർ നടപ്പിലാക്കി. ഇതിൻ്റെ പേരിൽ പല രാജ്യങ്ങളുടെ സർക്കാരുകളുമായി കനേഡിയൻ സർക്കാരിന് പിണങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി വിസകൾക്കായിരുന്നു പ്രധാനമായും ആദ്യം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതോടെ വിദേശികളുടെ എണ്ണത്തിൽ ഈ വർഷം കുറവുണ്ടാകുകയും ചെയ്തു. കുടിയേറിയെത്തുന്നവരുടെ കാര്യത്തിൽ കുറവുണ്ടായെങ്കിലും തൊഴിലില്ലായ്മയ്ക്ക് ഇതുവരെ പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. കാനഡയിലെ ഉയർന്ന വിദ്യാഭ്യാസ ചെലവിനും മറ്റാവശ്യങ്ങൾക്കുമായി പാർട്ട് ടൈം ജോലി തേടുന്നത് ഒരു പുതിയ കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേരത്തെ നിരവധി പാർട്ട് ടൈം ജോലികളും മികച്ച ശമ്പളവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ആ ഒരു വീഡിയോ. ടിം ഹോട്ടൺസിൽ ജോലിക്കായി ക്യൂ നിൽക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വീഡിയോ ചുറ്റിപ്പറ്റി നിരവധി ചർച്ചകളും ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇത് കാനഡയിലെ ഒരിടത്തെ മാത്രം അവസ്ഥയാണ്. ഇതുപോലെ ഒരുപാടിടങ്ങളുണ്ട്. ടൊറൻറ്റോയിലെ ടിം ഹോട്ടൺസ് ജോബ് ഫെയറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ജോലിക്കായി ക്യൂവിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോയിൽ നിരവധി ആളുകൾ ആശങ്കകളും പങ്കുവയ്ക്കുകയാണ്. കാനഡയിലുള്ള ഇന്ത്യക്കാരും തങ്ങളുടെ വിഷമം പങ്കുവച്ചിട്ടുണ്ട്. ഇത് 8 വർഷം മുൻപ് താൻ കണ്ട കാനഡയല്ല എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ കാനഡയിൽ സർവൈവ് ചെയ്യുക എന്നത് കടുപ്പമേറിയതാകുമെന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ളവരുടെ കുത്തൊഴുക്ക് കാരണം നേരത്തെ തന്നെ, അതായത് പരമ്പരാഗതമായി കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും ഒരുപാടുണ്ട്. ഇത്തരത്തിൽ പുറം രാജ്യക്കാർ കാനഡയെ ലക്ഷ്യമാക്കി എത്തുമ്പോൾ അവിടുത്തെ രീതികളെല്ലാം തന്നെ മാറുകയാണ്. ജീവിത ചിലവേറുന്നുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ അന്തരീക്ഷം മാറുന്നുണ്ട്. മൊത്തത്തിൽ കാനഡയെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്ന ആശങ്കയാണ് അവിടുത്തെ ഇന്ത്യക്കാർക്ക് പറയാനുള്ളത്. എങ്കിലും ഇപ്പോഴും കാനഡയിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന നിരവധി പേരുണ്ട്. അവരുടെ അനുഭവ സമ്പന്നർക്ക് പറയാനുള്ളത്, മറ്റിടങ്ങൾ കൂടി തേടുക, കാനഡ മാത്രം ലക്ഷ്യമാക്കാതെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വർഗരാജ്യമല്ല ഇപ്പോൾ കാനഡ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.